കോഴി കട്ട് ചെയ്ത് നല്ല ക്ലീൻ ചെയ്ത് കൊണ്ട് വെച്ചേക്കാണ്. ഇത് നമ്മൾക്ക് ഇത് മാത്രമായിട്ട് ആദ്യം നമ്മൾക്കൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടത് വേവിച്ചെടുക്കാം. നാടൻ കോഴി ആയതുകൊണ്ട് കുറച്ച് വേവ് അധികം ഉള്ളതാണ്. അതിൻ്റെ ഒരു പെടക്കോഴി ഒരു പൂവൻ കോഴിയായിരുന്നു. അപ്പോൾ ആ പെടക്കോഴിയുടെ മുട്ട കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 വിസിലടിക്കുന്നതിന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും ഒരു 4 സവാളയും കൂടി ഞാൻ അരിഞ്ഞ് വെച്ചിട്ട് ഇത് രണ്ടും കൂടി ഒന്നിച്ച് ചേർക്കാം. തക്കാളി എന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നതും വരെ ഒന്ന് കഴിച്ചു കൊടുക്കാം. ഇത് ഒന്ന് മൂത്ത് മണം വരുന്ന സമയത്ത് നമുക്ക് പകുതി വേവിച്ച് വെച്ചേക്കുന്ന ഈ ചിക്കനും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇളക്കിയൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഇതുവരെ പച്ചമുളക് ചേർത്തിട്ടില്ല. മുളക് പൊടിയും കുരുമുളക് പൊടിയും ആണ് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി. എന്നിട്ട് നമുക്ക് 2 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കാറുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിന് ചേർത്ത് കൊടുക്കും. ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് തന്നെ അടച്ചേർക്കാം. ഇനി നമുക്കിത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇളക്കി പച്ച തേങ്ങ കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് അരച്ചതാണ് നമുക്ക് ഇതിലേക്ക് ചേർക്കാനാവുക. അത് നിങ്ങൾ ചേർത്ത് വെക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിയുടെ ചേർത്ത് വെക്കും. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് തീ ഓഫ് ചെയ്യും. ചിക്കൻ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് തീ ഓഫ് ചെയ്ത് വിടാം.